നമസ്കാരം കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണി അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം അഴിമതിയുടെ കറപുരളാത്ത മനുഷ്യൻ പഞ്ചപാവം ഗ്രൂപ്പിസത്തിനും അതീതമായിട്ടുള്ള വ്യക്തിത്വം എന്നൊക്കെയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ മാത്രമല്ല കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള അഭിപ്രായം ഒരുപക്ഷെ ഇതായിരിക്കാം പക്ഷെ കഴിഞ്ഞ ദിവസം ആ അഭിപ്രായങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഈ ഇത്തരം അഭിപ്രായങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് ആന്റണിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ കളങ്കം സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹത്തെ സി ബി ഐ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു എ ഐ സി സി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് സോണിയാഗാന്ധി തന്നെ ഡൽഹിക്ക് വിളിപ്പിച്ചത് എന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് പറഞ്ഞുവെങ്കിലും പിന്നീട് നടന്ന അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു അദ്ദേഹത്തെ സി ബി ഐ നോട്ടീസ് നൽകി വിളിപ്പിച്ചതാണ് ടെട്രാ ട്രക്ക് അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിലാണ് അദ്ദേഹത്തെ ദില്ലിയിലേക്ക് കഴിഞ്ഞ ദിവസം വിളിപ്പിച്ചത് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് കരസേനാ മേധാവിയായിരുന്ന ജനറൽ വി കെ സിംഗ് ഇന്നത്തെ വ്യോമയാന മന്ത്രി കൂടിയാണ് അദ്ദേഹം ജനറൽ വി കെ സിംഗിനെ ചില ഇടനിലക്കാർ കാണുകയും പതിനാല് കോടി രൂപ ടെട്രാ ട്രക്ക് എന്ന ഓൾ ടെറൈൻ വെഹിക്കിൾ അത് സൈന്യത്തിന്റെ ഭാഗമാവുകയാണെങ്കിൽ ഇന്ത്യൻ സൈന്യം വാങ്ങുകയാണെങ്കിൽ പതിനാല് കോടി രൂപ കൈക്കൂലി വാഗ്ദാനം ചെയ്തു എന്നതാണ് കേസ് അദ്ദേഹം തന്നെയാണ് പരാതിക്കാരൻ അദ്ദേഹം പരാതി കൊടുത്തിരുന്നു തന്നെ ഇടനിലക്കാർ കാണാൻ വന്നു ഇത്തരത്തിൽ കൈക്കൂലി വാഗ്ദാനം ചെയ്തിരുന്നു ഈ ഇടപാടിന് പിന്നിൽ അഴിമതിയുണ്ട് എന്ന് കാണിച്ചാണ് അദ്ദേഹം പരാതി നൽകിയത് ആ പരാതിയിൽ അന്നത്തെ പ്രതിരോധ മന്ത്രിയായ എ കെ ആന്റണിയെയും പ്രതിചേർത്തിരുന്നു ചേർത്തിരുന്നു ഇദ്ദേഹത്തിനും പങ്കുണ്ട് എന്ന നിലയിലാണ് പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ എ കെ ആന്റണിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് എ കെ ആന്റണിയുടെ അഴിമതി രഹിത പ്രതിച്ഛായ അതിന് വലിയൊരു കളങ്കം തന്നെയാണ് ഈ അഴിമതി കേസ് കാരണം കഴിഞ്ഞ കുറേ മാസങ്ങളായി അദ്ദേഹം ദില്ലിയിലില്ല കാരണമായി അദ്ദേഹം പറയുന്നത് തനിക്ക് ദില്ലി രാഷ്ട്രീയം മടുത്തിരിക്കുന്നു ഇനി രാഷ്ട്രീയത്തിൽ അല്ലേക്ക് വലിയ സ്ഥാനമാനങ്ങളിലേക്കൊന്നുമില്ല എന്ന് സ്വയം പ്രഖ്യാപിച്ച ശേഷം അദ്ദേഹം കേരളത്തിൽ സ്ഥിരതാമസമാക്കുകയായിരുന്നു സ്ഥിരതാമസമാക്കുമായിരുന്നു ദില്ലിവാസമൊക്കെ അവസാനിപ്പിച്ച് അദ്ദേഹം കേരളത്തിൽ സ്ഥിരതാമസമാക്കുകയായിരുന്നു തനിക്ക് വർഷങ്ങളോളം താൻ കാത്തു സൂക്ഷിച്ച ഈ അഴിമതി വിരുദ്ധ പ്രതിഛായ അതിന് കളങ്കമുണ്ടായിരിക്കുന്നു അതിൽ മനന്നൊന്നാണ് അദ്ദേഹം ദില്ലി വിട്ടത് എന്നൊരഭിപ്രായം കൂടി ഇപ്പോൾ വരുന്നുണ്ട് ഒരു പക്ഷേ നമുക്കറിയാം ഭരണം നിയന്ത്രിച്ചിരുന്നത് പ്രധാനമന്ത്രിക്ക് പോലും വേണ്ടത്ര അധികാരങ്ങളില്ലായിരുന്നു ഭരണഘടനാ വിരുദ്ധമായ ഒരു സൂപ്പർ പ്രധാനമന്ത്രി ആയിരുന്നത് അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷ ആയിരുന്നു സോണിയാഗാന്ധിയായിരുന്നു ആയിരുന്നു ഭരണം സംബന്ധിച്ച എല്ലാ തീരുമാനങ്ങളും എടുത്തിരുന്നത് പ്രധാനമന്ത്രി ആയിക്കോട്ടെ മറ്റ് ക്യാബിനറ്റ് മന്ത്രിമാരായിക്കോട്ടെ പ്രതിരോധ മന്ത്രി ആയിക്കോട്ടെ ഇവർക്കൊന്നും കാര്യമായ അധികാരങ്ങൾ നൽകിയിരുന്നില്ല എല്ലാ ഇടപാടുകളുടെയും ചർച്ച സോണിയാഗാന്ധിയുമായി നടത്തണമായിരുന്നു സോണിയാഗാന്ധിയുടെ അനുവാദത്തോടു കൂടി മാത്രമേ ഇവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം അഴിമതി കേസുകളിൽ യു പി എ ഭരണകാലത്താണ് ഇത് സംഭവിക്കുന്നത് നോക്കൂ ഇന്ത്യയുടെ കരസേനാ മേധാവിയെ ചെന്ന് നേരിട്ട് കണ്ടുകൊണ്ട് ഇത്തരത്തിൽ കൈക്കൂലി വാഗ്ദാനം ചെയ്യാൻ ആ ഇടനിലക്കാർക്ക് ധൈര്യമുണ്ടാകണമെങ്കിൽ ഭരണത്തിൽ അവർക്കുള്ള സ്വാധീനം വളരെ വ്യക്തമാണ് ഈ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് പ്രതിരോധ ഇടപാടുകളിൽ ഈ ഇടനിലക്കാർ രാജ്യത്ത് പ്രവർത്തിച്ചിരുന്നത് എന്ന് നമുക്കറിയാം ബഫേഴ്സ് മുതൽ ഇങ്ങോട്ട് എല്ലാ പ്രതിരോധ ഇടപാടുകളും കോൺഗ്രസ് പണമുണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് കണ്ടിരുന്നത് അവിടെ ഇടനിലക്കാരുണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ നെഹ്റു കുടുംബവുമായി ഇടനിലക്കാർക്കുള്ള ബന്ധമെല്ലാം ബൊഫേഴ്സുമായി ബന്ധപ്പെട്ട അഴിമതി കേസിന്റെ അന്വേഷണത്തിൽ പുറത്തു വന്നതാണ് പിന്നീട് അഗസ്ത വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഉണ്ടായി ഹെലികോപ്റ്റർ ഇടപാടുകൾ ഉണ്ടായി അതിലെല്ലാം ഇത്തരത്തിൽ നെഹ്റു കുടുംബവുമായി ആയുധ ഇടനിലക്കാർക്കുള്ള ബന്ധം വളരെ വ്യക്തമായതാണ് അതുകൊണ്ട് തന്നെ എ കെ ആൻ്റണിക്ക് ഇതിൽ പങ്കുണ്ടോ ഇല്ലയോ എന്നത് മറ്റൊരു കാര്യം പക്ഷേ അദ്ദേഹത്തിനൊരു പക്ഷേ പങ്കുണ്ടായിരിക്കുകയില്ല പക്ഷേ അന്ന് നെഹ്റു കുടുംബം അന്നത്തെ ഭരണ പക്ഷമായിരുന്ന നെഹ്റു കുടുംബത്തിന് ഈ ഇടപാടുകളിൽ പങ്കുണ്ട് എന്ന് സംശയിക്കത്തക്ക തെളിവുകൾ അല്ലെങ്കിൽ അതിൻ്റെ സൂചനകളെല്ലാം ഇപ്പോഴേ പൊതുജനങ്ങളുടെ ഇടയിലുണ്ട് അതുകൊണ്ട് എ കെ ആന്റണിയെ കുഴിയിൽ ചാടിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അഴിമതി വിരുദ്ധ പ്രതിഛായയെല്ലാം തകർത്തുകൊണ്ട് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമെല്ലാം വലിയൊരു കേസിൽ ഈ രാജ്യത്തിൻ്റെ സൈന്യത്തിന് ഒരു സുപ്രധാനമായ ഒരു വാഹനം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇത് എല്ലാവിധ റോഡുകളിലും സൈന്യത്തെയും ആയുധത്തെയും മിസൈലിനെയും ഒക്കെ വഹിക്കാൻ ശേഷിയുള്ള ട്രക്കാണ് ഇത് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതി നടന്നിരിക്കുന്നു അതിൽ ആന്റണിയുടെ ഉണ്ടായതിൽ അദ്ദേഹം അതൃപ്തനാണ് അതുകൊണ്ടാണ് അദ്ദേഹം ദില്ലിയിലെ അദ്ദേഹത്തിൻ്റെ പദവികളെല്ലാം ഉപേക്ഷിച്ചിപ്പോൾ മനം എടുത്ത് കേരളത്തിൽ വന്നിരുന്നത് പക്ഷേ അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചി വിളിപ്പിച്ചിരിക്കുന്നു എ ഐ സി സി അധ്യക്ഷന്റെ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധി തന്നെ വിളിച്ചതാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു എന്തായാലും പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ എ കെ ആൻ്റണി ഒരു പക്ഷേ അദ്ദേഹം മനസ്സുകൊണ്ട് ശുദ്ധനായിരിക്കാം പക്ഷേ വലിയൊരു രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ചർച്ച ചെയ്യാവുന്ന വലിയൊരു ഇടപാടിലെ അഴിമതി ഈ വലിയൊരു അഴിമതി കേസിൽ അദ്ദേഹവും പങ്കാളിയാകുന്നു എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമല്ല വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്